ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്രഹാം പ്രധാന വാർത്തകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ വിജയയാത്രയുടെ യാത്രയുടെ സമാപന ചടങ്ങ് അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും പുനർനിർമ്മിച്ച പാലാരിവട്ടം മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു തൊഴിലാളികൾക്ക് നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തിഒരുന്നൂറ് പേർക്ക് രോഗസ്ഥിരീകരണ നിരക്ക് നാല് ദശാംശം പൂജ്യം നാല് ശതമാനം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് നാളെ തുടക്കം ഈ വർഷത്തെ ഐ പി എൽ മത്സര ക്രമം ബി സി സി ഐ പ്രഖ്യാപിച്ചു ഉദ്ഘാടന മത്സരം മുംബൈയും ബംഗളൂരുവും തമ്മിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയുടെ സമാപന ചടങ്ങ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും തലസ്ഥാനത്ത് ബി ജെ പി കോർ കമ്മിറ്റിയിലും തുടർന്ന് ശ്രീകൃഷ്ണ മഠത്തിൽ നടക്കുന്ന സന്യാസി സംഗമത്തിലും പങ്കെടുത്ത ശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശംഖുമുഖത്ത് എത്തിയത് ഇന്നലെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിയ ശ്രീ അമിത്ഷാ ഇന്ന് രാവിലെ റോഡ് റോഡുമാർഗം കന്യാകുമാരിയിലെത്തി വിവിധ പരിപാടികളിൽ പങ്കെടുത്തു രാത്രിയോടെ അദ്ദേഹം ന്യൂഡൽഹിക്ക് മടങ്ങും സംസ്ഥാനത്ത് മുന്നണികളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം അന്തിമ ഘട്ടത്തിൽ എൽഡിഎഫിന്റെ സീറ്റ് വിഭജനം ഏകദേശം പൂർത്തിയായതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇന്ന് എ കെ ജി സെന്ററിൽ നടന്ന യോഗത്തിൽ ചങ്ങനാശ്ശേരി സീറ്റ് സംബന്ധിച്ച് ധാരണയായില്ല കേരള കോൺഗ്രസ് ജോസ് പക്ഷത്തിന് പന്ത്രണ്ട് സീറ്റുകൾ നൽകും സിപിഐയുടെ സംസ്ഥാന കമ്മിറ്റി യോഗവും തുടരുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയ്ക്ക് ഇന്ന് അന്തിമരൂപമാകും രൂപമാകും ഘടക കക്ഷികളുടെ സീറ്റിന്റെ കാര്യത്തിലും ഇന്ന് ധാരണയുണ്ടാകുമെന്നാണ് സൂചന യു ഡി എഫിലും സ്ഥാനാർത്ഥി സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഘടക കക്ഷികളുമായുള്ള ചർച്ച കോഴിക്കോട് ജില്ലയിൽ മുന്നണികളുടെ സീറ്റ് വിഭജനം ഏതാണ്ട് അന്തിമഘട്ടത്തിലെത്തിയെങ്കിലും സ്ഥാനാർത്ഥി ചിത്രം ഇനിയും വ്യക്തമായിട്ടില്ല സംസ്ഥാനതല തീരുമാനം വരാൻ കാത്തിരിക്കുകയാണ് മുന്നണികൾ കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നസീർ ബാബു എൽ ഡി എഫിനും യു ഡി എഫിനും ഒപ്പം എൻ ഡി എയും ഇത്തവണ ശക്തമായ പ്രതീക്ഷ പുലർത്തുന്ന ജില്ലകളിൽ ഒന്നാണ് കോഴിക്കോട് അതുകൊണ്ട് തന്നെ ത്രികോണ മത്സരത്തിനാണ് ജില്ലാ സാക്ഷ്യം വഹിക്കുക മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി സീറ്റ് വിഹനം തന്നെ മുന്നണികൾക്ക് വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് പതിമൂന്ന് മണ്ഡലങ്ങളുള്ള ജില്ലയിൽ നാദാപുരം മുതൽ തിരുവാമ്പാടി വരെയുള്ള മലയോര മണ്ഡലങ്ങളിലും വടകര മുതൽ ബേപ്പൂർ വരെയുള്ള തീരദേശ മണ്ഡലങ്ങളിലും ഇക്കുറി പ്രവചനാതീതമായ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും തീരദേശ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും ജില്ലയിൽ നിലവിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരം ഇരുപത്തിനാല് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി വോട്ടർമാരാണുള്ളത് കുന്നമംഗലത്താണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് കോഴിക്കോട് സൗത്തിലാണ് കുറവ് പതിമൂന്ന് നിയോജകമണ്ഡലങ്ങളായി മണ്ഡലങ്ങളായി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പോളിംഗ് ബൂത്തുകളാണ് ഒരുക്കുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ അധിക ബൂത്തുകൾ ഉൾപ്പെടുത്തിയാണ് ബൂത്തുകൾ ക്രമീകരിക്കുക ബൂത്തുകളുടെ പരിശോധന ആരംഭിച്ചു എല്ലാ മണ്ഡലങ്ങളിലും വരണാധികാരികളെ നിയോഗിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശീലനവും നടന്നുവരികയാണ് ആലപ്പുഴ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സുതാര്യത ചട്ടങ്ങളുടെ പാലനം എന്നിവ ഉറപ്പാക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഐ സെല്ലിന്റെ വിവിധ ആപ്ലിക്കേഷനുകൾ സജ്ജമായി ജനങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ തങ്ങളുടെ പേര് ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനും ചേർത്തിട്ടില്ലെങ്കിൽ പുതുതായി രജിസ്റ്റർ ചെയ്യാനും തെറ്റുകൾ തിരുത്തുവാനും ഫോട്ടോ വോട്ടർ ഐ കാർഡ് ഡൌൺലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന ആപ്പാണ് ഇത് വോട്ടർ ഹെഡ് ലൈൻ ആപ്പിലൂടെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ അറിയുവാനും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം അതത് സമയത്ത് അറിയുവാനും സാധിക്കും സ്വീപ്പിന്റെ സഞ്ചരിക്കുന്ന വോട്ടർ ബോധവൽക്കരണ വീഡിയോ പ്രദർശനം സേവ് ദ ഡേറ്റിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വീഡിയോ പ്രദർശനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഏപ്രിൽ ആറിന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആരും മറക്കരുതെന്നുള്ള സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ പ്രദർശനമാണ് സേവ് ദ ഡേറ്റ് എന്ന പേരിൽ സ്വീപ് തയ്യാറാക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് രണ്ടായിരത്തിഒരുന്നൂറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കോഴിക്കോട് മുന്നൂറ്റി പതിനഞ്ച് എറണാകുളം ഇരുന്നൂറ്റി പത്തൊൻപത് തൃശൂർ ഇരുന്നൂറ്റി പതിമൂന്ന് മലപ്പുറം നൂറ്റി എഴുപത്തിയാറ് തിരുവനന്തപുരം നൂറ്റി എഴുപത്തിയഞ്ച് കൊല്ലം നൂറ്റി അറുപത്തിയേഴ് കണ്ണൂർ ആലപ്പുഴ നൂറ്റി അൻപത്തിരണ്ട് കോട്ടയം നൂറ്റി നാൽപ്പത്തിരണ്ട് പത്തനംതിട്ട നൂറ്റി പതിനഞ്ച് കാസർഗോഡ് തൊണ്ണൂറ്റിയേഴ് പാലക്കാട് എഴുപത്തിയെട്ട് വയനാട് നാൽപ്പത്തിയേഴ് ഇടുക്കി നാൽപ്പത്തി എന്നിങ്ങനെയാണ് രോഗബാധ ൊൻപത് പേർ ഇന്ന് രോഗമുക്തരായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അൻപത്തി തൊള്ളായിരത്തി നാല് സാമ്പിളുകൾ പരിശോധിച്ചു രോഗസ്ഥിരീകരണ നിരക്ക് നാല് ദശാംശം പൂജ്യം നാല് ശതമാനമാണ് പതിമൂന്ന് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ കോവിഡ് മൂലമുള്ള ആകെ മരണം നാലായിരത്തി മുന്നൂറായി നാല്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് പേരാണ് ഇനി ചികിത്സയിലുള്ളത് ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടില്ല ഒരു പ്രദേശത്തെയും ഒഴിവാക്കിയിട്ടില്ല സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഒരു രീതിയിലും ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കോവിഡ് സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ അമർ ഫെറ്റിൽ വാക്സിൻ ക്ഷാമം താൽക്കാലികമാണെന്നും വാക്സിനേഷൻ മൂലം ഇതുവരെ ആർക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു വാക്സിനേഷൻ എടുക്കുന്നതിനെ കുറിച്ച് ചില ആശങ്കകൾ ചിലത് പ്രകടിപ്പിക്കുന്നുണ്ട് അതിന് സൈഡ് ഇഫക്ട്സ് വരുമോ റിയാക്ഷൻ വരുമോ എന്നൊക്കെ നാപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് ഒരു ഇരുപത് കണ്ടീഷൻ ലിസ്റ്റ് ഉണ്ട് ഈ കണ്ടീഷൻസ് രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും എടുക്കുന്നത് പ്രത്യേകിച്ച് അത് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രായത്തിലുള്ളവർക്ക് എടുക്കാൻ പറ്റൂ ഈ വാക്സിനേഷൻ ലോകം ഒട്ടൊക്കെ കൊടുത്ത് ഇതേപോലത്തെ സെയിം വാക്സിൻ തന്നെയാണ് നമ്മൾ ഇവിടുത്തെ കമ്പനികൾ നിർമ്മിച്ച് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും ലക്ഷക്കണക്കിന് ഡോസ് കൊടുത്തിട്ടും ഇതുവരെ ആർക്കും യാതൊരു മേജർ ആയിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതിനെക്കുറിച്ച് പ്രത്യേക ആശങ്കകളൊന്നും വേണ്ട വാക്സിൻ എടുത്തില്ലെങ്കിൽ വരാവുന്ന കോവിഡ് രോഗവും അതിനെ കൊണ്ട് വരാവുന്ന വളരെ അപകടകരമായും ഭയാനകമായിട്ടുള്ള ഭവിഷ്യത്തുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ വാക്സിനേഷൻ എടുക്കുന്നത് അപ്പൊ അത് ധൈര്യ സമയത്തും അത് എടുക്കുക എന്നുള്ളതാണ് പകർച്ച പിടിച്ചു നിർത്താൻ ജനങ്ങൾക്കൂടെ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഭംഗത്ത് നിർദ്ദിഷ്ട ഗ്രൂപ്പുകൾക്ക് എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് വാക്സിനേഷൻ ചെല്ലുമ്പോഴേക്കും ചില ഉണ്ട് എന്നൊക്കെ ചില സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ കണ്ട് ചിലർക്കൊരു അതിനെപ്പറ്റി ആങ്സൈറ്റി ഉണ്ട് ഇപ്പൊ നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ സൈക്കിൾ കൂടെ രജിസ്ട്രേഷൻ മുഖേനയാണ് പറഞ്ഞതെങ്കിലും എമർജൻസി ആയിട്ട് വരുന്നവർക്കോ ചിലപ്പോ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അതിനെപ്പറ്റി അറിവില്ലാത്തവരും അത് യൂസ് ചെയ്ത് ചെയ്തവില്ലാത്തവർ അപ്പൊ അവർക്ക് വേണ്ടി ഒരു സൗകര്യാർത്ഥം സ്പോട്ട് രജിസ്ട്രേഷൻ എന്നൊരു സൗകര്യം കൂടെ വെച്ചിട്ടുണ്ട് പല ഹോസ്പിറ്റലും അങ്ങനെ വരുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ചില ദിവസങ്ങൾ ചിലപ്പോ കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക് കിട്ടാണ്ടിരിക്കുന്ന വളരെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും നല്ല അടുക്കും കിട്ടാനും കഴിഞ്ഞത്ര രജിസ്റ്റർ ചെയ്ത് തന്നെ വരാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യാവുന്ന ഒരു കാര്യം ലോക്കൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാഫുമായി ബന്ധപ്പെട്ട് അതിനെ വളരെ സഹായങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതാണ് ഏറ്റവും ഉചിതമായ രീതി അതിർത്തി ലംഘിച്ചെത്തിയ മൂന്ന് ശ്രീലങ്കൻ ബോട്ടുകളിൽ നിന്ന് മയക്കുമരുന്നും അനധികൃത ആശയവിനിമയ ഉപകരണങ്ങളും തീരസംരക്ഷണ സേന പിടികൂടി അക്ഷരദുവ ചാതുരാണി പൂജ്യം മൂന്ന് ചാതുരാണി പൂജ്യം എട്ട് എന്നീ ബോട്ടുകളാണ് ഇന്ന് വിഴിഞ്ഞത്ത് കസ്റ്റഡിയിലെടുത്തത് അക്ഷരദുവയിൽ ഇരുന്നൂറ് കിലോ ഹെറോയിനും അറുപത് കിലോ ഹാഷിഷും ഉണ്ടായിരുന്നെന്നും മയക്കുമരുന്ന് പാക്കറ്റുകൾ കടലിൽ എറിഞ്ഞതായും ബോട്ടിൻ്റെ ക്യാപ്റ്റൻ ചോദ്യം ചെയ്യലിൽ സംവദിച്ചതായി റിപ്പോർട്ടുണ്ട് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യമന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ബന്ധപ്പെടാം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് നാളെ തുടക്കമാകും കോവിഡ് സാഹചര്യം പരിഗണിച്ച് രാജ്യസഭ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് വരെയും ലോക്സഭ വൈകിട്ട് നാല് മുതൽ രാത്രി ഒൻപത് വരെയുമാണ് സമ്മേളിക്കുക അടുത്ത അടുത്തമാസം എട്ടിന് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പാദം സമാപിക്കും ജനുവരി ഇരുപത്തിയൊൻപതിനാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായത് പുനർനിർമ്മിച്ച പാലാരിവട്ടം മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ദേശീയപാതാ വിഭാഗം ചീഫ് എഞ്ചിനീയർ ആണ് പാലം തുറന്നു നൽകിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഉദ്ഘാടന ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ല വിശദാംശങ്ങളുമായി നവനീത പാലാരിവട്ടം മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുന്നതിന് മുമ്പായി മന്ത്രി ജി സുധാകരനും ഉന്നത ഉദ്യോഗസ്ഥരും പാലം സന്ദർശിച്ചിരുന്നു ആറുമാസത്തിൽ താഴെ സമയം കൊണ്ടാണ് മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയത് ഡിഎംആർ സിയുടെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പണി പൂർത്തീകരിച്ചത് നേരത്തെ ഭാരപരിശോധന വിജയകരമായി പൂർത്തിയാക്കിയതിനുശേഷം ഡി എം ആർ സി പാലം പൊതുമരാമത്ത് വകുപ്പിനു കൈമാറിയിരുന്നു തുടർന്ന് മൂന്നംഗ വിദഗ്ദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പാലത്തിൽ പരിശോധന നടത്തി വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാലം തുറന്നു നൽകാൻ തീരുമാനം ഒക്ടോബർ ിന് പണി പൂർത്തീകരിച്ച പാലാരിവട്ടം പാലം വിള്ളലുകൾ കണ്ടതോടെ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒന്നിന് അറ്റകുറ്റപ്പണിക്കായി അടയ്ക്കുകയായിരുന്നു തുടർന്ന് സാങ്കേതിക വിദഗ്ധർ നടത്തിയ പരിശോധനയുടെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് പാലം പുനർനിർമ്മിക്കാൻ തീരുമാനം ആയത് വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾക്ക് പുറമെ പാലാരിവട്ടം പാലം കൂടി തുറക്കുന്നതോടെ കൊച്ചിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ആകാശവാണി പാലാരിവട്ടം പാലം വേഗത്തിൽ പൂർത്തിയായതിന് പിന്നിൽ ലക്ഷ്യത്തിനായി സ്വയം അർപ്പിച്ച നൂറുകണക്കിന് തൊഴിലാളികളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതികൾ സാക്ഷാത്കരിക്കുന്നതിനായി അധ്വാനം നീക്കിവച്ച ഓരോ തൊഴിലാളിയോടും ഹൃദയപൂർവ്വം നന്ദി പറയുന്നതായും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു നാളെ അന്താരാഷ്ട്ര വനിതാ ദിനം ലിംഗസമത്വം ഉറപ്പാക്കുന്നതിനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ കൈവരിച്ച നേട്ടങ്ങൾ പ്രകീർത്തിക്കുന്നതിനുമായാണ് എല്ലാ വർഷവും മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആഘോഷിക്കുന്നത് സ്ത്രീകൾ നേതൃനിരയിൽ കോവിഡ് കാലത്തെ ലോകത്ത് തുല്യഭാവി കൈവരിക്കുക എന്നതാണ് ഈ വർഷത്തെ വനിതാ ദിന പ്രമേയം സംസ്ഥാനത്ത് വനിതാ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായ നാളെ സംസ്ഥാനത്തെ പരമാവധി പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ ചുമതല വനിതാ ഉദ്യോഗസ്ഥർ വഹിക്കും ഈ ദിവസം കഴിയുന്നത്ര പോലീസ് സ്റ്റേഷനുകളുടെ നിയന്ത്രണം നിർവഹിക്കുന്നതും വനിതകളായ പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു വനിതാ ഇൻസ്പെക്ടർമാരും സബ് ഇൻസ്പെക്ടർമാരുമുള്ള സ്റ്റേഷനുകളിൽ അവർ ഈ ദിവസം സ്റ്റേഷന്റെ ചുമതല വഹിക്കും സ്റ്റേഷനിൽ ഒന്നിലധികം വനിതാ സബ് ഇൻസ്പെക്ടർമാർ ഉണ്ടെങ്കിൽ അവരുടെ സേവനം സമീപത്തെ മറ്റ് സ്റ്റേഷനുകളിൽ ലഭ്യമാക്കും ചിലവ് കുറഞ്ഞ ചികിത്സാ സൗകര്യം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ നയങ്ങളും പദ്ധതികളും രൂപപ്പെടുത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനൌഷധി ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമുള്ള കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഇന്ത്യയിൽ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ ലഭ്യമാക്കാൻ കഴിഞ്ഞതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി പുനഃസ്ഥാപനം ഗവേഷണം പുനരാവിഷ്കരണം എന്നിവ കോവിഡിനെതിരായ ആഗോള പോരാട്ടത്തിൽ മാർഗദ്വീപമാകുന്നതിന് ഇന്ത്യയെ സഹായിച്ചതായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു അഭിപ്രായപ്പെട്ടു മഹാമാരി ഉയർത്തിയ വെല്ലുവിളികൾ നേരിടുന്നതിന് സാങ്കേതികപരമായ പരിഹാരം കണ്ടെത്തുന്നതിനായി അക്ഷീണം പരിശ്രമിച്ച ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും അദ്ദേഹം പ്രശംസിച്ചു ന്യൂഡൽഹിയിലെ വിഗ്ഞാൻ ഭവനിൽ നടന്ന ഫരീദാബാദ് ഇ എസ് ഐ സി മെഡിക്കൽ കോളേജിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് നമ്മുടെ ഡോക്ടർമാർ ഗവേഷകർ നയകർത്താക്കൾ എന്നിവർ യഥാസമയം സ്വീകരിച്ച കൃത്യമായ നടപടികളെ അദ്ദേഹം പ്രശംസിച്ചു ഇന്ത്യൻ പ്രീമിയർ ലീഗ് പതിനാലാം പതിപ്പിന്റെ മത്സരക്രമം ബി സി സി ഐ പുറത്തുവിട്ടു രണ്ടു വർഷത്തിന് ശേഷമാണ് ഐ പി എൽ മത്സരങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത് അഹമ്മദാബാദ് ബംഗളൂരു ചെന്നൈ ഡൽഹി മുംബൈ കൊൽക്കത്ത എന്നിവയാണ് മത്സരവേദികൾ അടുത്ത അടുത്തമാസം ഒൻപതിന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി മൈതാനത്ത് മെയ് മുപ്പതിനാണ് പോരാട്ടം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ വേദി നിശ്ചയിച്ചിട്ടില്ലെന്ന ഐ സി സി ലണ്ടനിലെ ലോഡ്സിലാകും ഫൈനൽ നടക്കുകയെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ എഡ്ജ് ബാസ്റ്റൺ ഓൾ ട്രഫോർഡ് സദാപ്റ്റൺ എന്നിവയും മത്സരവേദികളായി പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ജൂൺ പതിനെട്ട് മുതൽ വരെയാണ് ഇന്ത്യയും ന്യൂസിലൻഡും മാറ്റുരയ്ക്കുന്ന ഫൈനൽ സ്വിസ് ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ പി സിന്ധു സ്പാനിഷ് താരം കരോലിന മാരനുമായി ഏറ്റുമുട്ടുന്നു പ്രധാന വാർത്തകൾ വീണ്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ വിജയ യാത്രയുടെ സമാപന ചടങ്ങ് അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും പുനർനിർമ്മിച്ച പാലാരിവട്ടം മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു തൊഴിലാളികൾക്ക് നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തിഒരുന്നൂറ് പേർക്ക് രോഗസ്ഥിരീകരണ നിരക്ക് നാല് ദശാംശം നാല് ശതമാനം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് നാളെ തുടക്കം ഈ വർഷത്തെ ഐ പി എൽ മത്സരക്രമം ബി സി സി ഐ പ്രഖ്യാപിച്ചു ഉദ്ഘാടന മത്സരം മുംബൈയും ബംഗളൂരുവും തമ്മിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി you <laughs>